يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. الذين آمنوا وتطمئن قلوبهم بذكر الله، ألا بذكر الله تطمئن القلوب. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ദിക്റുള്ള, അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് എൻ്റെ വിഷയം. പ്രശ്നങ്ങളും ഒരുപാട് ടെൻഷൻ, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സമയമുണ്ടെങ്കിലും സമയം തികയാത്ത പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ വീട്ടിൽ ചെന്നാൽ അവിടെ പ്രശ്നം, ജോലിസ്ഥലത്ത് ചെന്നാൽ അവിടെയും പ്രശ്നം, എവിടെ ചെന്നാലും മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്ലാം നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല വയഹ്ദി ഇലൈഹി മൻ അനാബ്, അല്ലാഹുവിലേക്ക് അടുക്കുന്നവരെ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ അല്ലാഹു ഹിദായത്തിലാക്കും. അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ശാന്തമായിത്തീരും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ റബ്ബ് അതിന് എല്ലാ പ്രശ്നത്തിനും പരിഹാരം നൽകാൻ കഴിവുള്ളവനാണ്, റബ്ബിൻ്റെ തീരുമാനമാണ് എന്നുള്ളൊരു സമാധാനത്തിൻ്റെ വാക്ക്, റബ്ബിനെ കുറിച്ച് ഓർക്കുന്നതോടുകൂടി അവൻ സമാധാനമടയാണ്. അതാണ് ഖുർആൻ ചോദിക്കുന്നത് തന്നെ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമാകുന്നില്ലേ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ഏറ്റവും വലുത്, ഏറ്റവും അനുയോജ്യമായത് അള്ളാഹുവിനെ സ്മരിക്കലാണ്. അള്ളാഹുവിനെ സ്മരിച്ചാലോ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, നിങ്ങൾ എന്നെ സ്മരിക്കുക, എന്നാൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, എൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുക. വലാ തക്ഫുറൂൻ, നന്ദികേട് കാണിക്കരുത്. അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും ഒട്ടനവധി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂൻ നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള ഒരായത്ത്. യാ അയ്യുഹല്ലദീൻ ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല വമൻ യഫൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ മക്കളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നതിന് ഭൂലോകത്ത് എന്തൊക്കെ തടസ്സമുണ്ടോ അതൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ജമാഅത്ത് നമസ്കാരമാണെങ്കിലും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആ കാര്യങ്ങളിൽ നിന്ന് തടസ്സമാകുന്നത് മക്കളാകട്ടെ, സമ്പത്താകട്ടെ, ദുനിയാവിലെ മറ്റേത് കാര്യങ്ങളാകട്ടെ, ലാ തുൽഹിക്കും, അതൊന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. അങ്ങനെ
ഭൗതികമായ കാര്യങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും സ്മരിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അവരാണ് ഏറ്റവും വലിയ പരാജിതർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയാണ്. അതേപോലെ തന്നെ ഇസ്ലാമിലെ ഏതേത് ആരാധനകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ ഇബാദത്തുകളും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും അവനുമായിട്ടുള്ള ഒരു ബന്ധം പുതുക്കാനുമാണ്. നമുക്കറിയാം സൂറത്തു താഹയിൽ 14-ാമത്തെ വചനത്തിൽ കാണുന്നു, നീ നമസ്കാരം നിലനിർത്തൂ, നീ നമസ്കാരം നിർവഹിക്കൂ, ലിദിക്രി എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി. അപ്പൊ നമസ്കരിക്കുന്നതും അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇനി നമസ്കാരം കഴിഞ്ഞാലും, നമസ്കാരം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ പോലും ആ സമയത്തും നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ട്. ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തഷിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സൂറത്തുൽ ജുമുഅയിൽ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു, ഫൈദാ ഖുദിയത്തി സ്വലാത്തു നിങ്ങൾ നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഫന്തഷിറു ഫിൽ അർളി നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക, വബ്തഗൂ മിൻ ഫളിലില്ലാ അള്ളാഹുവിന്റെ ഔദാര്യത്തെ നിങ്ങൾ കാംക്ഷിച്ചു കൊള്ളുകയും ചെയ്യുക, വദ്കുറുല്ലാഹ കസീറൻ നമസ്കാരം എന്ന് പറയുന്ന ദൈവസ്മരണ എന്ന് പറയുന്ന ആ ഒരു മഹത്തായ കർമ്മത്തിൽ നിന്ന് വിരമിച്ചാലും, വദ്കുറുല്ലാഹ കസീറ നിങ്ങൾ ധാരാളം അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ട്, ലഅല്ലക്കും തുഫ്ലിഹു നിങ്ങൾ വിജയിച്ചേക്കാം എന്ന്. അതേപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കിയ സന്ദർഭത്തിലും നോമ്പിനെ കുറിച്ച് പറഞ്ഞോടത്തും അള്ളാഹു പറയുകയുണ്ടായി, കുതിബ അലൈക്കും സിയാം നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി എന്തിനു വേണ്ടി. അത് അവസാനം ആ ആയത്തിന്റെ അവസാനം ഒരു പല പ്രാവശ്യം നമ്മൾ ഈ മാസത്തിൽ കേട്ടതാണ്, ലഅല്ലക്കും തത്തഖൂൻ തഖ്വയുള്ളവരാകാൻ വേണ്ടി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി. അവിടെയും റബ്ബിനെ കുറിച്ച് ഓർക്കാനും റബ്ബിന്റെ സൂക്ഷ്മത തഖ്വയായ ഒരു ജീവിതം ഉണ്ടാകാനും വേണ്ടിയാണ് അവിടെ നോമ്പിനെ കുറിച്ചും പറഞ്ഞത്. അതേപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നിടത്തും അള്ളാഹു പറഞ്ഞു, ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. നിങ്ങൾ അറഫയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ, അറഫ മൈതാൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ മുഴുകുന്ന ഒരു ഹാജി ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ മുഴുകുന്ന സമയമാണ്, ദിവസമാണ് അറഫ ദിവസം. ആ അറഫയിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോരാണെങ്കിലും അവിടുന്ന് അതോടുകൂടി അള്ളാഹുവിനെ സ്മരിക്കുന്നത് തീരുന്നില്ല. അള്ളാഹു പറഞ്ഞു, ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അരിൽ ഹറാമിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം എന്ന് അവിടുന്ന് പറയാണ്. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞു, ഫൈദാ ഖളൈതും മനാസിക്കക്കും നിങ്ങളുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ ആരാധനകൾ കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ, നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ ഓർക്കുന്നത് പോലെ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഇങ്ങനെ അള്ളാഹുമായി നമുക്ക് നാം നൽകുന്ന ഇബാദത്തുകൾ മുഴുവനും തന്നെ പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കുന്ന ഒരു ഇബാദത്തുകളുടെ എല്ലാം തന്നെ ദിക്റുല്ലാഹുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീസുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരായത്തു കൂടി നമുക്ക് കാണാൻ കഴിയും, യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തില് ശത്രുസേനയുമായി നമ്മൾ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ പോലും ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ, ഏ സത്യവിശ്വാസികളെ നിങ്ങൾ സൈന്യ സംഘത്തെ ശത്രുസേനയെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ, ഫസ്ബുത്തു നിങ്ങൾ ഉറച്ചു നിൽക്കണം, വദ്കുറുല്ലാഹ കസീറൻ നിങ്ങൾ ധാരാളമായിട്ട് അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യണം എന്ന് സൂറത്തുൽ അൻഫാലിൽ നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ ധാരാളം ഹദീസുകളും ഈ വിഷയത്തിൽ കാണാം. ഇനി നമ്മളൊരു സദസ്സിൽ ഇരുന്നു, ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരുന്ന് ആ സദസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്തൊരു സദസ്സാണെങ്കിൽ ആ സദസ്സ് അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് നമുക്ക് നഷ്ടമാവുകയും വളരെയധികം മോശപ്പെട്ട സദസ്സാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഖൗമിൻ യഖൂമൂന മിൻ മജ്ലിസിൻ, ഏതൊരു ജനത ഒരു സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നു, ലാ യദ്കുറൂനല്ലാഹ ഫീ, ആ സദസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നില്ലെങ്കിൽ, ഇല്ലാ ഖാമു അൻ മിസ്ലി ജീഫത്തി ഹിമാരിൻ, ഒരു കഴുതയുടെ ശവത്തിൽ കഴുതയുടെ ശവത്തിന്റെ അടുത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെയായിരിക്കും.
وكان عليهم حسرة يوم القيامة. ആ സദസ്സ്, ആ സമയം അവൻ ചെലവഴിച്ചതൊക്കെ പരലോകത്ത് അവന് വലിയ നഷ്ടമായി തീരും എന്ന് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് സമയത്തും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏതൊരു രംഗങ്ങളും പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. കേവലം ദിക്റുകളിൽ മാത്രമല്ല, ദിക്റുകൾ ഇൻഷാല്ലാ ഞാൻ പറയുന്നുണ്ട്, ഓരോ ദിക്റുകളും അതിൻ്റെ മഹത്വങ്ങളും നമുക്ക് ഒരുപാട് പഠിക്കേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ചെല്ലേണ്ടതുമായ ഒട്ടനവധി ദിക്റുകളുണ്ട്. അതിനു മുമ്പ്, ദിക്റുകൾ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ദിക്റ് ചെല്ലുകയാണെങ്കിലും ഇല്ലെങ്കിലും ഏത് സമയത്തും റബ്ബിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ, ആ ഓർമ്മക്കും ദിക്റുള്ള എന്ന് തന്നെയാണ് പറയുക. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കേണ്ടതും. അതിന് തഖ്‌വ എന്നുകൂടി നമുക്ക് എന്ത് ചെയ്യുക, അതിന് മറ്റൊരു നിലയിൽ നിർവചിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അബുദർദ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഖൈരി അഅ്മാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് റസൂലുള്ള പറയാണ്. വസ്കഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ, നിങ്ങളുടെ രാജാതിരാജന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ ഒരു കർമ്മം. വഅർഫഇഹാലി ദറജാതിക്കും, നിങ്ങളുടെ പദവികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഉയർത്തുന്നതും. വഖൈറിൻ ലക്കും മിൻ ഇത്താഇ ദഹബി വൽ വർഖ്, അതുപോലെ തന്നെ സ്വർണം വെള്ളി നിങ്ങൾ ധർമ്മം ചെയ്യുന്നതിനേക്കാളൊക്കെ ഉത്തമമായ. വഖൈറിൻ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബൂ റിഖാബഹും വയദ്രിബൂന റിഖാബക്കും, അതുപോലെ തന്നെ നിങ്ങൾ ശത്രുസേനയെ കണ്ടുമുട്ടി നിങ്ങൾ അവരുടെ കഴുത്തറുക്കുകയും അവർ നിങ്ങളുടെ കഴുത്തറുക്കുകയും, അതുപോലെ തന്നെ ആ ശത്രുസേന ആ യുദ്ധരംഗത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിനേക്കാളൊക്കെ നിങ്ങൾക്ക് മഹത്തായ ഒരു നല്ല കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി പറയുകയുണ്ടായി. ദിക്റുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കലാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിന് ധർമ്മം ചെയ്യുന്നതിനേക്കാളും, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പൊരുതുന്നതിനേക്കാളൊക്കെ മഹത്വമേറിയതാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മാ ഷൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തുന്നത് ദിക്റുള്ളയേക്കാൾ മറ്റൊരു കർമ്മവുമില്ല എന്ന്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുആദ് ഇബ്നു ജബർ റളിയല്ലാഹു അൻഹു നമ്മോട് പറയുകയാണ് ദിക്റുള്ളയാണ്. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് ദിക്റുള്ള ചൊല്ലുന്നതിനെ കൊണ്ട്, ഓർക്കുന്നത് കൊണ്ട്, ദിക്റ് കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്, കൂടുതൽ വിവരിക്കാൻ നമുക്ക് സമയമില്ല, എനിക്ക് വളരെ കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഹദീസുകൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത്തു മറ. ഒരാൾ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ, കാനത്ത് ലഹു അദ്ലു അശ്രി റിഖാബിൻ, ഒരു 10 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ് അവൻ അതിലൂടെ കിട്ടുന്നത്. വെറും 100 പ്രാവശ്യം ഈ ദിക്റുകൾ ഉരുവിടുന്നത് കൊണ്ട് അതിൻ്റെ പണ്ഡിതന്മാർ പലരും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, അതിന് വളരെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൊല്ലിയാൽ മാത്രമേ ഈ പ്രതിഫലം കിട്ടൂ എന്ന് സൂചിപ്പും. മഹത്തായ പ്രതിഫലമുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ അങ്ങനെ തന്നെയായിരിക്കണം, അതിൻ്റെ യഥാർത്ഥം അർത്ഥം മനസ്സിലാക്കി വിശ്വാസം മനസ്സിലൂട്ടിക്കൊണ്ട് ആയിരിക്കണം നമ്മൾ ഈ ദിക്റുകളും പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലുന്നത്. അതുപോലെ തന്നെ ഹദീസിൽ പറയുന്നു, വഖുതിബത്തു ലഹു മിഅത്തു ഹസന, അങ്ങനെ ഒരാൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ അവന് 100 നന്മകൾ അവന് രേഖപ്പെടുത്തി വെക്കുന്നതാണ്. വമുഹിയത്ത് അൻഹു മിഅത്തു സയ്യിഅ, 100 പാപങ്ങൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യും. വകാനത്തു ലഹു ഹിർസം മിനശ്ശൈത്താനി യൗമഹു ദാലിക്, അങ്ങനെ ചൊല്ലു അത്താ യുംസിയ, വൈകുന്നേരമാകുന്നതുവരെ പിശാചിൽ നിന്നുള്ള ഷെറിൽ നിന്ന് അള്ളാഹു അവന് ഒരു സംരക്ഷണമായി കൊടുക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന. അപ്പൊ ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് 100 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാൽ
പത്ത് അടിമയെ മോചിപ്പിച്ച പ്രതിഫലവും അതുപോലെ തന്നെ 100 നന്മയും അവന് ലഭിക്കും. അതുപോലെ 100 പാപങ്ങൾ അവനിൽ നിന്ന് മായ്ച്ചു കൊടുക്കപ്പെടുകയും ചെയ്യും. പിശാചിൽ നിന്ന് അന്ന് വൈകുന്നേരം വരെയുള്ള അവൻ്റെ മുഴുവൻ തിന്മകളും അവന് പിന്നെ പിശാചിൻ്റെ ഷെറിൽ നിന്ന് അവനെ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യും എന്ന്. ഞാൻ ആ പ്രാർത്ഥന വേണമെങ്കിൽ ഒന്ന് പേസ്റ്റ് ചെയ്യാം. അറബിയിൽ പേസ്റ്റ് ചെയ്യാറിയുന്ന വരുണ്ടെങ്കിൽ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ക്ലാസ് തുടരാം. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറയുകയാണെങ്കിൽ ഹുത്തത്ത് ഖത്തായാഹു വലൗ കാനത്ത് മിസ്ല സബദിൽ ബഹർ, അവൻ്റെ മുഴുവൻ പാപങ്ങളും അവന് മായ്ച്ചു കൊടുക്കപ്പെടും. വലൗ കാനത്ത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരകളുടെ അത്ര അവൻ്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും ശരി എന്ന്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരാൾ 100 പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു അവന് മായ്ച്ചു കൊടുക്കപ്പെടും. അതേതുപോലെ വലൗ കാനത്ത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരകളുടെ അത്ര പാപങ്ങൾ ചെയ്ത ആളാണെങ്കിലും അള്ളാഹു അവനത് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ വല്ലദീന യക്രിസൂന ദഹബ വൽ ഫില്ല, വല്ലദീന യക്രിസൂന, അതായത് സ്വർണം വെള്ളിയും ശേഖരിച്ചു വെക്കുന്നവർ ഇന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബാദു അസ്ഹാബി, നബിയുടെ ചില സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, ഉൻസില ഫി ദഹബി വൽ ഫില്ലത്തി മാ ഉൻസിൽ, സ്വർണം വെള്ളിയുടെ കാര്യത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ആയത്ത് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ചോദിക്കാം, ലൗ അലിംന അയ്യുൽ മാലി ഖൈർ, സമ്പത്തിൽ ധനത്തിൽ വെച്ച് ഏറ്റവും നല്ല ധനം ഏതാണെന്ന് ഞങ്ങൾ അറിയുകയാണെങ്കിൽ ഫനത്തഹിദഹു, ആ ധനം ഞങ്ങൾക്ക് സൂക്ഷിക്കാമായിരുന്നു. സ്വർണം വെള്ളിയുടെ കാര്യത്തിൽ അള്ളാഹു ഇങ്ങനെയാണല്ലോ അവതരിപ്പിച്ചത് എന്നും. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുഹു, സമ്പത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു നാവ് ഉണ്ടാകുക എന്നുള്ള, അതാണ് ഏറ്റവും വലിയ പിന്നെ സമ്പത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദിക്റുല്ലയാണ്, അള്ളാഹുവിനെ കുറിച്ച് ദിക്റ് ചൊല്ലുക. ആ ദിക്റ് ചൊല്ലുമ്പോൾ കൽബുൻ ഷാക്കിറുൻ, അതുപോലെ നന്ദിയുള്ള, നന്ദി കാണിക്കാൻ പാകമുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക. വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഇമാനിഹി, വിശ്വാസപരമായ കാര്യങ്ങളിൽ സഹായിക്കുന്ന വിശ്വാസനീയായ ഒരു ഭാര്യയുണ്ടാകുക. ഈ മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് ലിസാനും ദാക്കിർ, അള്ളാഹുവിനെ കുറിച്ച് ദിക്റ് ചൊല്ലുന്ന ഒരു നാവ്, അതുപോലെ തന്നെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന പിന്നെ ഒരു ഹൃദയം, വസൗജത്തുൻ മുഅ്മിനത്തുൻ, അതുപോലെ തന്നെ വസൗജത്തുൻ മുഅ്മിനത്തുൻ, അതുപോലെ വിശ്വാസനീയായ ഒരു ഭാര്യ, ഇങ്ങനെയാണ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദിക്റുല്ല എന്ന് പറയുമ്പോൾ പലരും കരുതാറുണ്ട്, ചിലരൊക്കെ നമ്മളത് കയ്യിൽ തസ്ബീമാല പിടിച്ചിട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആളുകളെ കാണിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ദിക്റ് ചൊല്ലാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് ഉപകാരത്തേക്കാൾ ദ്രോഹമാണ് ഉണ്ടാകുക. എണ്ണം പിടിക്കാൻ വേണ്ടി നമുക്ക് കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുന്നതാണ് സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിരൽ കൊണ്ട് എണ്ണം പിടിച്ചിരുന്നു എന്നും, മാത്രമല്ല പരലോകത്ത് നമുക്ക് സാക്ഷിയായിട്ട് വരും എന്നൊക്കെ പല പണ്ഡിതന്മാരും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൈകൊണ്ട് എണ്ണം പിടിച്ചിട്ട് ദിക്റ് ചൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. തസ്ബീമാല അതുപോലുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ ഒരാൾക്ക് പ്രായമായിട്ട് അയാൾക്ക് ദിക്റുകൾ ചൊല്ലാൻ പ്രയാസമുണ്ടെങ്കിൽ അയാൾക്ക് അത് ഉപയോഗിക്കാം എന്നല്ലാതെ അതിന് പ്രത്യേകം ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽ നിന്ന് ഒരു നിധി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ ദുനിയാവിലൊരു നിധി കിട്ടും, നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് നമുക്കൊരു നിധി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ചുറ്റുഭാഗം മുഴുവനും കിളച്ചു മറിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിന് എത്ര പണം ചെലവാക്കിയാലും എത്ര ടൈം ഉപയോഗിച്ചാലും നമ്മൾ എന്ത് ചെയ്യും, ആ നിധി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷെ പരലോകത്ത് സ്വർഗത്തിൽ നമുക്കൊരു നിധി ഉണ്ടാക്കാൻ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമല്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ എവിടെയാകട്ടെ നമുക്ക് ആ നിധി നേടിയെടുക്കാൻ വളരെ ലളിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ഒരാൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ, അതോടുകൂടി അവൻ എന്ത് ചെയ്യാണ്, അതിന്റെ വിശ്വാസത്തോടു കൂടി അവൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ, അത് ആ നിധി അവൻ എന്ത് ചെയ്യും, പരലോകത്ത് സ്വർഗത്തിൽ അവനൊരു നിധി അള്ളാഹു എന്ത് ചെയ്യും തയ്യാറാക്കി വെക്കുന്നതാണ്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ധാരാളം ഹദീസുകളുണ്ട്, സമയം വളരെ കുറഞ്ഞതുകൊണ്ട് നമ്മൾ എല്ലാവരും പെട്ടെന്ന് നോട്ട് ചെയ്യണം എന്നുള്ളവർ പെട്ടെന്ന് നോട്ട് ചെയ്ത് പോവുക. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻകാന ആഖിറു കലാമിഹി മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ എന്താവും, നമുക്കൊരു നിധി കിട്ടും. പല പ്രാവശ്യം നമുക്ക് എത്ര ചെല്ലാൻ കഴിയോ അത്രയും ചെല്ലാവുന്നതാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നുള്ളത്. നമ്മൾ ബാങ്ക് വിളി കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത്ത ചെല്ലാറുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം അത് ചെല്ലാറുണ്ട്. അതൊന്നും കൂടാതെ തന്നെ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ഇത് ചെല്ലാവുന്നതാണ്. അതേപോലെ മൻകാന ആഖിറു കലാമിഹി മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് ഒരാൾ മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണെങ്കിൽ ദഖലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പൊ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ചെല്ലണമെങ്കിൽ എന്തു വേണം, നമ്മൾ ഏത് സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരിക്കണം, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ള വിശ്വാസം അത് മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ വിശ്വാസത്തോട് കൂടിയായിരിക്കണം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതും അത് പ്രാർത്ഥിക്കേണ്ടതും. ആ മാല പിടിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ല, ക്ലാസ് കഴിഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. മാല പിടിക്കുന്നതിന് പ്രത്യേകിച്ച് ഇസ്ലാമിൽ എന്തല്ല ഒരു പിന്നെ പുണ്യകരമായ കാര്യമൊന്നുമല്ല, അത് ബിദഅത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരണ്ട് ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയും, അതുപോലെ ആളുകൾക്കിടയിലൂടെ പിടിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലി നടക്കുകയാണെങ്കിൽ അത് ബിദഅത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന്റെ മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹാണ് ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അഫ്ളുമാ കുൽത്തു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാ, ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വചനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാകുന്നു എന്നാണ്. അപ്പോ ഒരുപാട് മഹത്വങ്ങൾ ഉള്ളതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഈ ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിനെ കുറിച്ചും, മൻ തവല്ല, ഒരാൾ വുളു എടുത്തു, ഫഅഹ്സനൽ വുളു, എന്നിട്ട് അയാൾ വുളു നന്നാക്കി വുളു എടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ച് പരിപൂർണമായ വുളു എടുത്തു, ഫുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീകല വഷ്കദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹുമ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തതഹിരീൻ എന്നുകൂടിയുണ്ട് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്ന, അവന് സ്വർഗത്തിലെ കവാടങ്ങൾ മുഴുവൻ തുറക്കപ്പെടും, യദ്ഖുലു മിൻ അയ്യിഹാഷ, ആ വാതിൽ ഏതൊരു വാതിലിലൂടെ വേണമെങ്കിലും അവൻ അതിൽ പ്രവേശിക്കാവുന്നതാണ്. സാധാരണ നമുക്ക് എത്ര ഓരോ ഉളു എടുക്കുന്ന സന്ദർഭത്തിനും നമുക്ക് കിട്ടുന്ന ഒരു വലിയ പുണ്യമാണത്. ഒരു ഒരു മിനിറ്റ് പോലും അതിന് ആവശ്യമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തതഹിരീൻ എന്ന് ചൊല്ലുന്നതുകൂടെയാണ് എന്ത് ചെയ്യുന്നത്, സ്വർഗത്തിലെ എട്ട് വാതിലിലെ ഏത് വാതിലൂടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം. അത്രമാത്രം പുണ്യവും മഹത്വമുള്ള ഒരു ദിക്റാണത്. അതുകൊണ്ട് നമ്മൾ ഓരോ സമയത്തും അത് മറക്കാതെ ഉദുവിന്റെ കൂടെ നമ്മളത് ചെല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ കൈയുയർത്തേണ്ടതില്ല, അതുപോലെ തന്നെ കിബിലക്ക് തിരിയേണ്ടതില്ല, അതൊക്കെ അതിൽ കടന്നുകൂടിയിട്ടുള്ള അനാചാരങ്ങളാണ്. ആ ഉളു എടുത്തു കഴിഞ്ഞ് നമ്മൾ ഏതവസ്ഥയിലാണോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെല്ലാവുന്നതാണ്. ബാത്റൂമിലാണ് ഉളു എടുക്കേണ്ടി വന്നതെങ്കിൽ ബാത്റൂമെന്ന് നമ്മൾ ചെല്ലുകയാണെങ്കിൽ മനസ്സ് ചെല്ലുക പുറത്ത് കേൾക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ പുറത്ത് വന്നിട്ട് ചെല്ലാവുന്നതാണ്. അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന, നിങ്ങൾ മുഅദ്ദിൻ വിളിക്കുന്നത് കേട്ടാൽ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, ഫഖൂലു മിസ്ലമാ യഖൂലു, ആ ബാങ്ക് വിളിക്കുന്ന അതേപോലെ നിങ്ങളും പറയുക, സുമ്മ സല്ലു അലയ്യ, എന്നിട്ട് പിന്നെ എൻ്റെ മേലിൽ നിങ്ങൾ സലാത്ത് ചൊല്ലുക. അപ്പോൾ ബാങ്കിന് ശേഷം സലാത്ത് ചൊല്ലൽ സുന്നത്താണ്, ബാങ്കിന് മുമ്പ് സലാത്ത് ചൊല്ലുന്നതോ അത് ബിദഅത്താണ്. ബാങ്കിന് ശേഷം സലാത്ത് ഇല്ല, ബാങ്കിന്റെ മുമ്പ് എന്ത് ചെയ്യും, ഉറക്കെ
സലാത്ത് ചൊല്ലുകയും ചെയ്യും. ഇതാണ് സുന്നത്ത് നഷ്ടപ്പെടുമ്പോൾ അവിടെ ബിദഅത്ത് വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ബാങ്കിന് ശേഷം നമ്മൾ സലാത്ത് ചൊല്ലുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈന്നഹു മൻ സല്ല അലയ്യ സലാത്തൻ, ആരെങ്കിലും എൻ്റെ മേലിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അഷ്റൻ, ആ സലാത്ത് കാരണം അള്ളാഹു അവന് 10 സലാത്ത് ചൊല്ലും, 10 ഗുണം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ ഒരു സലാത്ത് നമ്മൾ ചൊല്ലുന്നതോടെ 10 സലാത്ത്, 10 പുണ്യമാണ് ഗുണമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. എന്നിട്ട് പറഞ്ഞു, സുമ്മ സലുല്ലാഹ അലി അൽ വസീല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസീല എന്ന് പറയുന്ന ആ സ്ഥാനം നബിക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണത്? ഫൈന്നഹ മൻസലത്തും ഫിൽ ജന്ന, ഈ വസീല എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഒരു സ്ഥാനമാണ്. ലാ തബ്ഗി ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ല, അള്ളാഹുവിന്റെ അടിമകൾ ഒരാളുകൾ വസീല ഒരാ ലാ തംബഗി വർജു അൻ അകൂന അനഹുവ, ആ അതിന്റെ അർഹൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫമൻ സഅലലി അൽ വസീല, അങ്ങനെ ആരെങ്കിലും എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീല എന്ന് പറയുന്ന സ്ഥാനം ലഭിക്കാൻ വേണ്ടി ചോദിച്ചാൽ, ഹല്ലത്തു ലഹു ശഫാഅ, അവന് അയാൾക്ക് അദ്ദേഹത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കിട്ടും, ശുപാർശ കിട്ടും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കിന് ശേഷം നമ്മൾ സലാത്ത് ചൊല്ലുക, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം പിന്നെ പ്രിയമേറിയതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതുമാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ജാബിർ ബിൻ അബ്ദുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഖാല ഹീന യസ്മഉ നിദ, ആരെങ്കിലും ബാങ്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൽ വസീല വൽ ഫദീല വബഅഥു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത എന്നൊരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് എന്റെ ശുപാർശ അവന് അനുവദനീയമാകുന്നതാണ്, അവന് ലഭിക്കുന്നതാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ഇതിൽ ഈ പ്രാർത്ഥനയിൽ ചിലതൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വബഅസു മഖാം മഹ്മൂദൻ അല്ലദി വഅത്ത അതുവരെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. വർസുക്കുന ഷഫാഅത്തു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചിലർ പറയാറുണ്ട്, ചൊല്ലി പഠിക്കാറുണ്ട്. അത് ഹദീസിൽ സ്ഥിരപ്പെടാത്തതും ദുർബലമായ ഹദീസിലുള്ളതാണെന്നും നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇത്ര മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ, അതാണ് സഹിയായ ഹദീസിലൂടെ വന്നിട്ടുള്ളത്. ഇനി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല, ഒരാൾ പറഞ്ഞു, ഹീന ഇസ്മഉൽ മുഅദ്ദിൻ, ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാമി ദീന എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ, ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപങ്ങൾ അവന് മായ്ച്ചു കൊടുക്കപ്പെടുന്നതാണ്. ഈ പിന്നെ സഫീർ നിങ്ങൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ചൊല്ലണ്ട ദിക്ർ മാത്രം പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. ഹദീസിന്റെ സനദ് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഉദ്ധരിക്കേണ്ട, എഴുതേണ്ട ആവശ്യമില്ല. ആ ചൊല്ലേണ്ട പ്രാർത്ഥന മാത്രം നിങ്ങൾ പേസ്റ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഉപകാരപ്പെടും എന്ന് പിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു പറയുന്നത്, ഒരാൾ ബാങ്ക് കേൾക്കുന്ന സമയത്തിൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീന, ഈ വാക്കുകൾ നമ്മൾ ചൊല്ലിയാൽ, ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപങ്ങൾ മുഴുവൻ മായ്ച്ചു കൊടുക്കും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആ ഉലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല എന്ന്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ പെട്ടതാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയങ്ങൾ. അപ്പൊ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥനയിൽ മുഴുകുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പ്രതിഫലം ഉത്തരം നൽകപ്പെടാൻ സാധ്യതയുള്ള സമയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഇനി നമസ്കാരത്തിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇതാ അമ്മനൽ ഇമാമു, ഇമാമ് ആമീൻ പറഞ്ഞാൽ, ഫ അമ്മിനു, നിങ്ങളും ആമീൻ പറയുക, ഫൈന്നഹു മൻ വാഫഖ തഅ്മീനഹു തഅ്മീനൽ മലായിക്ക, ആരുടെയെങ്കിലും ആമീൻ പറയൽ മലക്കുകളുടെ ആമീൻ പറയുന്നതിനോട് യോജിച്ചു വന്നാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഇമാമു വലല്ലാലീൻ എന്ന് പറഞ്ഞിട്ട് ആമീൻ എന്ന് പറയുമ്പോൾ
നമ്മളും ആമീൻ എന്ന് പറയണം. പലരൊക്കെ അതിൽ ചിലരൊക്കെ എന്ത് ചെയ്യും, അതിൽ മടി കാണിക്കാറുണ്ട്. ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചില പള്ളികളിൽ പോയാൽ അവിടെ ആമീൻ ഉറക്കെ പറയില്ല. അങ്ങനെ ഉറക്കെ പറയുന്നവരെന്ത് ചെയ്യും, ആളുകൾ പ്രത്യേകിച്ച് നോക്കും. അപ്പൊ അതൊക്കെ നമ്മൾ വകവെക്കാതെ ഇത്തരം ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. നമുക്ക് സഹാബാക്കളൊക്കെ ആമീൻ പറഞ്ഞിട്ട് എന്ത് പള്ളിയിൽ മുഴക്കമുണ്ടാകുമായിരുന്നു, അത്ര രീതിയിൽ ഉറക്കെ പറയുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാല അൽ ഇമാമു സമി അല്ലാഹു ലിമൻ ഹമിദ, ഇമാമു സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്നാണ് നമ്മൾ പറയേണ്ടത്. എന്നിട്ട് പറഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹു മൻ വാഫഖ ഖൗലഹു ഖൗലൽ മലായിക, ഈ പറയുന്നതോടൊപ്പം മലക്കുകളുടെ വാക്കിനോട് നമ്മളത് യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. അപ്പോ അള്ളാഹു റബ്ബനാ ലക്കൽ ഹംദ്, അതിനുശേഷം വേറെയും പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മിൽ അസ്സമാവാത്തു വമിൽ അർളി എന്നുള്ളതും, അതുപോലെ തന്നെ ഹന്ദൻ കസീറൻ, ഹന്ദൻ തയ്യബൻ കസീറൻ എന്ന് പറയുന്ന പ്രാർത്ഥന, ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഇത് അള്ളാഹു റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുന്നത് മലക്കുകളോട് യോജിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഫ്ളു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതാണ്, മറ്റേത് ദിക്റിനേക്കാളും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ദിക്റുകളും സലാത്തുകളും ഹോൾസെയിലായിട്ട് ഇങ്ങനെ പുതിയ പുതിയ ദിക്റുകളും സലാത്തുകളും ഇങ്ങനെ കടന്നുകൂടുക. ഒരാൾ ടി വിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, ഓരോ ദിവസവും ചെല്ലേണ്ട ദിക്റുകൾ, ഓരോ നോമ്പിനും ചെല്ലേണ്ട ദിക്റുകൾ, ഓരോ തറാവിക്ക് ചെല്ലേണ്ട ദിക്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിലില്ലാത്ത കുറേ കാര്യങ്ങൾ പുതുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടുകയാണ്. ഇപ്പോൾ ഇന്ന ഇന്ന തറാവിക്ക് ശേഷം ഒരു ഇപ്പൊ ഇന്ന ദിവസം തറാവി നമസ്കരിച്ചാൽ അതിന് ഇന്ന നബിയുടെ കൂടെ നമസ്കരിച്ച കൂലിയുണ്ട്, അല്ലെങ്കിൽ ഇന്ന നബി പറഞ്ഞ പ്രതിഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അപ്പൊ അതൊന്നും ഇസ്ലാമിലില്ലാത്ത പുതുതായി കടത്തിക്കൂട്ടിയ ബിദഅത്തുകളാണ് നമ്മൾ പ്രത്യേകം അറിയുക. ഹദീസിൽ വന്നിട്ടുള്ള ദിക്റുകൾ തന്നെ നമുക്ക് ചെല്ലാൻ സമയമല്ല. എത്രമാത്രം ദിക്റുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകളും ഹദീസ് ദിക്റുകളും നമുക്ക് ഹദീസിൽ കാണാം, സഹിയായ സനദിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ദിക്റുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെല്ലേണ്ടത്. അപ്പോ ഇപ്പൊ നമുക്ക് ഇപ്പൊ ചില എന്താ ടി വിയിൽ ഇരുന്ന ഒരാൾ പറയുന്നത് ഇന്ന തറാവീന നമസ്കാരത്തിന് ശേഷം ഇന്ന, അതായത് ഇത്രാമത്തെ നോമ്പിന് ഇന്ന ദിക്റാണ് ചെല്ലേണ്ടത്, ഇന്ന നോമ്പിന് ഇന്ന ദിക്റ് ചെല്ലണം, അങ്ങനെ ഒരു ഹദീസുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് മൊത്തത്തിൽ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് അത്തരം ദിക്റുകളും പ്രാർത്ഥനകളും നമ്മൾ കേട്ട് ആ പ്രാർത്ഥനകളിലും ദിക്റുകളിലും നമ്മൾ വഞ്ചിതരാകരുത്. ഇങ്ങനെ ഓരോ ദിവസം ഇന്ന ദിക്റ് ചെല്ലണമെന്നോ ഓരോ തവാഫിലും ഇന്ന ദിക്റുകൾ ചെല്ലണമെന്നോ, സഹി ചെയ്യുമ്പോൾ ഹജ്ജാകട്ടെ ഉംറ ആകട്ടെ സഹി ചെയ്യുമ്പോൾ ഇന്ന സഹിയിൽ ഇന്ന ദിക്റ്, അടുത്ത സഹിയിൽ ഇന്ന ദിക്റ്, ഇന്ന പ്രാർത്ഥന എന്ന് തുടങ്ങുന്ന ദിക്റുകളും പ്രാർത്ഥനകളും ഒന്നും തന്നെ ഹദീസിൽ വന്നിട്ടില്ല എന്ന് പ്രത്യേകം നമ്മൾ അറിയാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്, അഫ്ളു ദിക്ർ, ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാം. അതിനേക്കാൾ വലിയൊരു ദിക്റോ ശ്രേഷ്ഠമായ ദിക്റോ വേറൊന്നില്ല, ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ദിക്റുകളിലാണ് കൂടുതൽ നമ്മൾ മുഴുകേണ്ടത്. അഫ്ളു ദുആഇ അൽഹംദുലില്ലാ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അൽഹംദുലില്ലാ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഏത് സമയത്തും നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാവുന്നതാണ്. ഏത് സമയത്തും സർവശക്തനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയും ദിക്റുകളുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഖല സൂഖ, ഒരാള് പിന്നെ സൂഖ് അങ്ങാടിയിൽ പ്രവേശിച്ചു, ഫഖാല എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈൻ ഖദീർ എന്ന് അങ്ങാടിയിൽ പ്രവേശിച്ച ഒരു സന്ദർഭത്തിൽ ഒരാൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ പറഞ്ഞാൽ, കതബല്ലാഹു ലഹു അൽഫ അൽഫ ഹസന, പുണ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമുള്ളതായിട്ട് ഹദീസ് പണ്ഡിതന്മാർ മുഴുവൻ എടുത്തു പറഞ്ഞ ഒരു പ്രാർത്ഥനയാണിത്. ഏത് അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ. ഇതിന്റെ ഈ ഹദീസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഹദീസ് പണ്ഡിതന്മാരൊക്കെ അത്ഭുതപ്പെടുകയാണ്, ആശ്ചര്യപ്പെടുകയാണ്, എന്തുകൊണ്ടാണ് ഈ ദിക്റിന് ഇത്രമാത്രം മഹത്വം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങാടി പ്രവേശിച്ചിട്ട് ഈ ദിക്ർ ഒരു പ്രാവശ്യം പറഞ്ഞാല് കതബല്ലാഹു ലഹു, അള്ളാഹു അവന് രേഖപ്പെടുത്തി വെക്കും, അൽഫ അൽഫ ഹസന,
എന്ന് പറഞ്ഞാൽ പിന്നെ 100,000 കൂലി, അൽഫ് അൽഫ് എന്ന് പറഞ്ഞാൽ 1,000 1,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി 100,000 പ്രതിഫലം അവന് എഴുതി വെക്കപ്പെട്ടു. വമഹാ അൻഹു അൽഫ അൽഫ സയ്യഅ. പിന്നെ അതേപോലെ തന്നെ എന്താണ് പറഞ്ഞത്, വമഹാ അൻഹു അവനിൽ നിന്ന് മായ്ച്ചു കൊടുക്കപ്പെടുന്നതാണ് അൽഫ അൽഫ സയ്യഅ, എന്ത് 100,000 തെറ്റുകൾ അവനിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കൊടുക്കുകയും ചെയ്യും. വറഫ ലഹു അൽഫ അൽഫ ദറജ, 100,000 പദവി അള്ളാഹുവിന്റെ അടുക്കൽ അവന് ഉയർത്തി കൊടുക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് കിട്ടുന്ന എത്ര വലിയ മഹത്തായ പ്രതിഫലം റബ്ബ് നമുക്ക് നൽകുന്നതാണിത്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം മഹത്വം എന്ന് പണ്ഡിതന്മാർ പലരും അതിൽ ഗവേഷണം ചെയ്യുന്നുണ്ട്. കാരണം അങ്ങ് അള്ളാഹുവിന് അബുഗലുൽ ബിലാദി ഇലല്ലാ, ആ അൽഫ അൽഫ പറഞ്ഞ 10,000,000 ആണോ? അത് ശരി. ആ അതെ, ആയിക്കോട്ടെ. 1,000 1,000 എന്ന് പറഞ്ഞ അല്ലേ. ആ ശരി. അപ്പൊ എന്താ പറഞ്ഞത്, അങ്ങാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി അബുഗദുൽ ബിലാദി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യപ്പെട്ട സ്ഥലം, ഏറ്റവും പിന്നെ അനിഷ്ടമായ സ്ഥലമാണ് ഏത്, അങ്ങാടി. കാരണം അവിടെയാണ് എല്ലാ തിന്മകളും ഉണ്ടാകുന്നത്. പിശാചിന്റെ കൊമ്പ് അവിടെയായിരിക്കും, പിശാച്ച് വിഹരിക്കുന്ന സ്ഥലമാണത്. അപ്പോ എല്ലാ തിന്മകളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ആ സന്ദർഭത്തിൽ അതൊക്കെ നമ്മൾ ആ തിന്മകളിൽ നിന്നും അതുപോലെ തന്നെ അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന പലതും ഉണ്ടാകും, അതിൽ നിന്നൊക്കെ നമ്മൾ മാറി ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അത്രമാത്രം വിശ്വാസം ഉണ്ടാകണം. ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കത് ചെല്ലാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകണം സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും നമ്മളിത് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. പടച്ച റബ്ബ് നമുക്ക് അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ. എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹു ഹയ്യുൽ ലാ യമൂത്തു ബിയദിഹിൽ ഖൈർ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന്. എന്താണ് ഇപ്പൊ ലൈവ് ഉണ്ട്, അപ്പോ ഞാൻ നിർത്തണോ? ക്ലാസ് നിർത്തണോ? നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ലൈവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ശരി, ആയിക്കോട്ടെ. ലൈവ് ഉണ്ടാവുമ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ നിർത്തിക്കോളാം. പിന്നെ അതേപോലെ തന്നെ ഈ ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഹസനാണ് എന്ന് പറഞ്ഞ ഹദീസാണിത്. അതേപോലെ തന്നെ ആ ആയിക്കോട്ടെ, വിശുദ്ധ ഖുർആനില് ഒരു സൂറത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്തും മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. മാഹിയ ഇല്ലാ 30 ആയ, വെറും 30 ആയത്തുകൾ മാത്രമാണ് അതിലുള്ളത്. ഖാസമത്ത് അൻ സാഹിബിഹ, ആ സൂറത്ത് ഓതുന്ന ആൾക്ക് വേണ്ടി ആ സൂറത്ത് തർക്കിക്കുകയും ഹത്ത അദ്ഖലതുഹുൽ ജന്ന, അങ്ങനെ വാദിച്ച് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. ഏതാണ് ആ സൂറത്ത് പറയും, ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ പറയും. വഹിയ സൂറത്തു തബാറക്ക, മുൽക്ക് എന്ന് പറയുന്ന സൂറത്ത്, സൂറത്തുൽ മുൽക്ക്. തബാറക്ക അല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത്, അത് നമ്മൾ ദിവസവും ചൊല്ലുക. അങ്ങനെ നമ്മൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ ആ ഓതുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ഖബറിലെ ശിക്ഷയിൽ ഇളവുണ്ടാവുമെന്നും നാളെ പരലോകത്ത് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, ആ സൂറത്ത് വാദിക്കുമെന്നും പിന്നെ ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹസനായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ നിത്യവും ചൊല്ലുകയും അതുപോലെ തന്നെ അതുമൂലം ഒരുപാട് മഹത്വങ്ങൾ നമുക്കുണ്ട് എന്നാണ് ഈ ഹദീസ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, രണ്ട് വാക്കുകൾ നമ്മുടെ നാവിൽ വളരെയധികം എളുപ്പമായ, ചൊല്ലാൻ വളരെ ലളിതമായ രണ്ട് വാക്കുകൾ. എന്നാൽ സഖീലത്താനി ഫിൽ മീസാൻ, അള്ളാഹുവിന്റെ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനം കൂടുന്ന, സഖീലത്താനി ഭാരം കൂടിയതുമായ, ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റ പ്രിയപ്പെട്ട രണ്ട് വാക്കുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അപ്പോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഈ രണ്ട് ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നത് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്നതാണ്. അത് നമ്മുടെ തുലാസിൽ, നന്മയുടെ തുലാസിൽ കൂടുതൽ കനം തൂങ്ങും എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുള്ള ദിക്റുകളാണ്. അതും നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും ചൊല്ലാവുന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് എപ്പോഴും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇന്ന സമയം എന്നില്ല, ഏത് സമയത്തും ചൊല്ലാവുന്നതാണ്. പിന്നെ ഏത് ദിക്റും, നമ്മൾ എണ്ണം പിടിച്ച് ചെല്ലുന്ന ദിക്റുകൾ നമ്മൾ പറയുന്നത് മാത്രമാണ് എണ്ണം പിടിക്കേണ്ടത്.
അപ്പൊ ഈ എണ്ണം പിടിക്കുന്ന ദിക്ര തന്നെ എണ്ണം പിടിക്കാതെ നമുക്ക് എത്രയും ചെല്ലാം, ഇത്രയെന്നുള്ളതില്ല. ഒരാൾ എന്ത് ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം പറയാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. പക്ഷെ എണ്ണം പിടിച്ച് ഇന്ന സമയത്ത് ഇത്ര ചെല്ലണം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് പിന്നെ മാർഗദർശനം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് നമുക്ക് അതിൽ മനസ്സിലാകുന്നത്. അല്ലാതെ ഏത് ദിക്റുകളും നമുക്ക് എത്രയും ചെല്ലാം എന്നാണ് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അഹബ്ബു ഇലയ്യ മിമ്മാ തലത്ത് അലൈഹി ശംസ്, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളാണ് ഇതൊക്കെ എന്ന്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഇത് ഒരു ദിക്റാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, എത്രയും ചെല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ദിക്റുകളിൽപ്പെട്ട ഒന്നാണ് ഇതും. അതുപോലെ സഹോദരന്മാരെ, നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പ്രാർത്ഥന അത് ഏറ്റവും വലിയൊരു ദിക്റാണ്. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്ത് പറയുന്നുണ്ട്, ഉദ്ഊനി നിങ്ങൾ എന്നോട് ചോദിച്ചോളി. ഇപ്പൊ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞാൽ എന്താണ്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാ ഇദാ ദഅാൻ ഫലിയസ്തജീബൂലി വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എന്താ പറഞ്ഞത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഫൈന്നി ഖരീബ് ഞാൻ വളരെ സമീപസ്ഥനാണ്, ഉജീബു ദഅവത്തദ്ദാ ഇദാ ദഅാൻ പ്രാർത്ഥിക്കുന്ന ആൾ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ അവന് ഉത്തരം നൽകും. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് അള്ളാഹു ഏത് സമയത്തും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഖുൽ മാ യഅബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണെന്ന്. അപ്പോൾ പ്രാർത്ഥന നമ്മൾ ഏത് സമയത്തും നമുക്കുണ്ടായിരിക്കണം. ആവശ്യമുണ്ടെങ്കിലേ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാറുള്ളൂ നമ്മളൊക്കെ, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കൂല. എത്രയോ ആളുകളുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവന് ഭയങ്കര നിസ്കാരവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവും. ജോലിയൊന്നുമില്ല, ഗൾഫിൽ വന്ന് ജോലിയൊക്കെ ആകണ വരെ പള്ളിയിൽ നിന്ന് 5 വക്ത് കൃത്യമായിട്ട് നിസ്കാരത്തിനുണ്ടാവും. അതേപോലെ തന്നെ എല്ലാ നല്ല കാര്യങ്ങളും ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കും. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലോ പിന്നെ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അവർ ഒഴിവാകും. പിന്നെ അവർക്ക് ക്ലാസ് വേണ്ട, അവന് മറ്റൊന്നും വേണ്ട എന്നാണ്. എന്താ തൗഹീദ് ഫാമിലി കൈപൊക്കിയിട്ടുണ്ട്, എന്താണ് പിന്നെ എനിക്ക് മനസ്സിലായില്ല. എന്തോ മൈക്ക് വേണോ? ആ ശരി, ആയിക്കോട്ടെ. അപ്പോ നമുക്ക് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താ, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ നമുക്ക് പാടില്ല ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം എന്നാ. അപ്പൊ സുഖ നമ്മളെ നമുക്ക് സാധാരണ നമ്മൾ കരുതൽ എന്താ, നമുക്കൊക്കെ ഇപ്പോ അസുഖമൊന്നുമില്ല, നല്ല ആരോഗ്യമുണ്ട്, അതുപോലെ ജോലിയുണ്ട്, ശമ്പളമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥന അല്ല എന്നതല്ല. നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ വല്ല രോഗമോ അല്ല പ്രയാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണ പലരും എന്ത് ചെയ്യുള്ളൂ, പ്രാർത്ഥിക്കാറുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, അവിടുന്ന് ചൊല്ലിയിരുന്ന ഒരു ദിക്ർ, ഒരു ദുആ, അതാണ് ഏത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖ്മതിക വ ജമീഇ സഖ്തിക. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുമിന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അള്ളാഹുവേ നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വ തഹവ്വുലി ആഫിയതിക, അതുപോലെ തന്നെ നീ നൽകിയ ആഫിയത്ത് സുഖം, അത് എന്നിൽ നിന്ന് തെറ്റിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പൊ അത് സുഖം ഉണ്ടാവുമ്പോഴാണ് ചോദിക്കേണ്ടത്. നമുക്ക് പരിപൂർണ ആരോഗ്യം ഉണ്ടാവുമ്പോൾ ഏത് സമയത്തും റബ്ബെ നീ നൽകിയ ഈ ആഫിയത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, നീ നൽകിയ അനുഗ്രഹ ഞാമത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു സദസ്സിലേക്ക് ഇങ്ങോട്ട് കയറി ചെല്ലുക, സലാം പറഞ്ഞ് കയറി ചെല്ലുമ്പോൾ നമ്മളെല്ലാവരോടും എന്ത് ചെയ്യും, മുസാഫഹത്ത് ചെയ്യും, ഹസ്തദാനം ചെയ്യും, അല്ലേ? അപ്പൊ ഈ ഹസ്തദാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്, ഓരോ ആളുകളോട് പോയിട്ടും ഒരു സദസ്സിൽ ചെന്ന് സലാം പറഞ്ഞ് ഓരോ ആളുകൾക്കും കൈ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കൈ തന്ന് ഹസ്തദാനം ചെയ്തു, ഒരാൾ മാത്രം തലകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അയാളുടെ മുന്നിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഗഹ്വയുടെയും അതുപോലെ ചായന്റെയും അതുപോലെ ഈത്തപ്പഴം ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, എല്ലാവരും അത് എടുക്കുന്നുണ്ട്. ഒരാള്
അതൊന്നും ഒന്നും എടുക്കാൻ കഴിയാതെ അയാൾ അങ്ങനെ ഇരിക്കേണ്ട. അയാൾക്ക് രണ്ടും കൈയുമില്ല, കൈകൾ നഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരവസ്ഥ വരുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പടച്ചവനെ ഇങ്ങനത്തെ ഒരവസ്ഥ എനിക്ക് വരരുത് എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സാധാരണ അറബിയിൽ പറയലുണ്ട് എന്ത് അല്ല ഇലാജു അല്ല, പിന്നെ അറബിയിൽ സാധാരണ ഒരു പഴമൊഴി പറയാറുണ്ട്, അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്. ചികിത്സ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? രോഗം വരാതിരിക്കാനുള്ള സൂക്ഷ്മതയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥന ഏത് സമയത്തും നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്, പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കേണ്ടത്. നമുക്ക് നല്ല സുഖങ്ങളും ഗുണങ്ങളും, നമ്മളെ നല്ല ഐശ്വര്യവാനായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പലപ്പോഴും അള്ളാഹിനെ മറന്നുപോകും. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, എന്താ പറഞ്ഞ ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ എന്നാൽ ഞാൻ നിങ്ങളെ ഓർക്കുക. ഫഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കും, നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. അപ്പൊ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് നമ്മുടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു സുഹൃത്തിന്റെ രണ്ട് കൈ നഷ്ടപ്പെട്ട അയാൾക്ക് ആ ഈത്തപ്പഴത്തിൽ നിന്ന് എടുത്ത് തിന്നാൻ എത്രയോ മനസ്സിൽ കൊതിയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വെള്ളം ഇരുന്ന് എടുത്ത് കുടിക്കാൻ, അല്ലെങ്കിൽ ഈ വരുന്ന ആളുകളുമായിട്ടൊന്ന് ഹസ്തദാനം ചെയ്യാൻ. പക്ഷേ അയാൾക്ക് അതിന് കഴിയണില്ല. എന്താ കാരണം? അയാളുടെ കൈകൾ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരു മനുഷ്യന് ഏത് സമയത്തും നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള നടപടിയാണ് നമ്മൾ ഇത്തരം പ്രാർത്ഥനകൾ, ദിക്റുകളും പ്രാർത്ഥനകളോടും അള്ളാഹു നമുക്ക് വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കും. അള്ളാഹു അതിന് നമ്മൾക്ക് സഹായം നൽകുകയും ചെയ്യും. അപ്പൊ അപകടങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെന്ത് ചെയ്യണം? കരുതലെടുക്കണം. അതാണ് വതഹവ്വുലി ആഫിയത്തിക എന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇപ്പോ പിന്നെ അറബ് നാട്ടില് പ്രസിദ്ധമായ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് അൽ ഉറൈഫി. വളരെയധികം പിന്നെ നാടുകളിൽ ചെന്ന് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയും വളരെ അധികം ആളുകൾ അയാളുടെ കയ്യിൽ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവമാണ് എന്ത്, അതായത് അദ്ദേഹം പറയാണ് ഒരിക്കല് അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ഒരു ഫോൺ കോള് വരികയാണ്. ആ ഫോൺ കോള് വന്നിട്ട് എന്ത് ചെയ്യാണ്, അയാൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരണം. അപ്പൊ അയാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ വീട്ടിൽ വരേണ്ടത്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അപ്പൊ അദ്ദേഹം വീണ്ടും ഈ ഫോൺ ചെയ്ത ആൾ പറഞ്ഞു നിങ്ങൾ നിർബന്ധമായും ഒന്ന് എന്ത് ചെയ്യണം, വീട്ടിൽ വരണം. അങ്ങനെ ഇയാള് നിർബന്ധിക്കപ്പെട്ടത് കൊണ്ട് പല പ്രാവശ്യം ഇയാളെ വിളിച്ചുകൊണ്ട് ഇയാൾ ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയ സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ് പിന്നെ ഈ വിളിച്ച ആൾ എവിടെയും ചോദിക്കുമ്പോൾ അയാൾ പറയാണ് നിങ്ങൾ ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്ക് അയാളെ സ്വീകരിച്ചതിന് ശേഷം പിന്നെ ഈ ഫോൺ ചെയ്ത ആൾ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ അത് ആരായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അയാളൊരു വീൽ ചെയറിൽ ഇരിക്കുക, അയാൾക്ക് നീക്കാൻ വയ്യ, നടക്കാൻ വയ്യ, തല അനക്കാൻ വയ്യാത്ത ഒരാള്. എന്തായിരുന്നു അയാളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ് പിന്നെ ഞാന് എൻ്റെ ഈ മകന് വളരെയധികം ഉന്നത വിദ്യാഭ്യാസം നൽകി, ഉന്നത വിദ്യാഭ്യാസം നൽകിയിട്ട് വലിയ ജോലി ഞാൻ അയാൾക്ക് വാങ്ങിക്കൊടുത്തു. ഇപ്പോ ഒരിക്കലയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വാഹനത്തിന്റെ ടയറ് പൊട്ടി വാഹനം ഒരു പോസ്റ്റിലിടിച്ചു. 4 വർഷമായിപ്പോ ബോധം കെട്ട് കിടക്കുകയാണ്. ഇപ്പോ ബോധമില്ലായിരുന്നു, ഇപ്പൊ ബോധം തെളിഞ്ഞു, പക്ഷേ അയാൾക്ക് നീക്കാനോ ഇരിക്കാനോ ഒന്നിനും കഴിയണില്ല. അപ്പോ അതുകൊണ്ട് അങ്ങനെ അയാൾ എന്ത് ചെയ്യാണ്, ഉറൈഫി അവിടെ നിന്നിട്ട് പിന്നെ അദ്ദേഹം പിന്നീട് പറയുന്ന എന്താണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോ ഇത് നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരുന്ന വലിയൊരു സമ്പന്ന വീട്ടിലെ ഒരു മകനാണ് ഇയാൾ. ഇയാൾ ഒരിക്കൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ടയറ് പൊട്ടി അയാൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് പിന്നെ അബോധാവസ്ഥയിൽ 4 വർഷം കടന്നു. ഇപ്പൊ അയാൾ എന്ത് ചെയ്തു, പിന്നെ എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷെ നീറ്റ് നടക്കാനോ ഒന്നിനും വയ്യ. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്, അള്ളാഹുവിന്റെ അടുക്കലാണ് നമുക്ക് എങ്ങനെയാണ് വരിക എന്താന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ ഇന്ന് ഭക്ഷണം കഴിച്ചത് വായിലൂടെയാണ് അല്ലേ? നമ്മൾക്ക് ഇന്ന് ഭക്ഷണം കഴിച്ച എത്ര ആളുകൾ ഇന്ന് ഹോസ്പിറ്റലിലും പല സ്ഥലങ്ങളിലുമായിട്ട് പിന്നെ എന്താണ് ട്യൂബിലൂടെയൊക്കെ ഭക്ഷണം അവർക്ക് വായിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, എത്രയോ വയറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് അള്ളാഹുവിനോട് ഏത് സമയത്തും നമുക്ക് ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയോ ആളുകൾ മലമൂത്ര വിസർജനം ചെയ്തത് അറിയാതെ, അതിന്റെ വാസന കൊണ്ടാണ് അവർ അറിയുന്നത്, മൂത്രം പോകുന്നതെന്ന് അവർക്ക് അറിയണില്ല. 38 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന്, ഒരു 38 വയസ്സായ ഒരു ചെറുപ്പക്കാരന് അയാളുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നതൊന്നും അറിയുന്നില്ല. 7 വർഷമായി അയാൾ ബെഡിൽ കിടക്കുകയാണ്. ഒരു ആക്സിഡന്റ് ആണ്, വാഹനാപകടം, ആർക്കും സംഭവിക്കാം. എങ്ങനെയാണ് എന്താണെന്ന്, ഇപ്പൊ എത്ര കണ്ടീഷനുള്ള വാഹനമാണെങ്കിലും അള്ളാഹുവിന്റെ ഖദർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സംഭവിക്കുന്നേ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഏത് സമയത്തും സ്മരിക്കണം. എത്രയോ ആളുകളുണ്ട് വാഹനത്ത് പോകുമ്പോൾ മ്യൂസിക്കിന്റെ പാട്ടുകളും അതുപോലെ തന്നെ തോന്നിയാസങ്ങളൊക്കെ കേട്ടു പോകുന്നവരുണ്ട്. ആ സമയത്താണ് അവരുടെ ഈ അപകടങ്ങൾ വരുന്നതെങ്കിൽ എന്തായിരിക്കും സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ച് നോക്കി.
അപ്പോ ഈ 38 വയസ്സായ ആള് 7 വർഷമായിട്ട് എന്ത് ചെയ്യാണ് കിടക്കുക, 5 കുട്ടികളുണ്ട് അയാൾക്ക്. അയാള് പറയുന്നത് ഈ ഷെയ്ഖ് മുഹമ്മദ് അരീഫി ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിപ്പോ എടുത്തു പറയുന്നത്. അദ്ദേഹം പറയാണ്, ഒരു മഴു എടുത്തിട്ട് എന്റെ കാലിൽ വെട്ടിയാൽ പോലും എനിക്കറിയില്ല, അത്രമാത്രം എന്റെ കാൽ ഇതൊക്കെ എന്ത് ചെയ്തു മരിച്ചുപോയി എന്നാണ് എന്ത് ചെയ്യുന്നത് അയാൾ പറയുന്നത്. എന്നിട്ട് പറയാണ് എനിക്ക്, അയാൾ പറഞ്ഞത്, ആ രോഗി പറയാണ് എനിക്ക് ഇവിടെ നിന്ന് എന്റെ മക്കളുടെ കൂടെ ജീവിക്കണമെന്നൊന്നും ആഗ്രഹമില്ല, 7 വർഷമായി എന്റെ ഈ നെറ്റിത്തടം ഒന്ന് നിലത്ത് വെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്റെ നെറ്റിത്തടം ഒന്ന് നിലത്ത് വെക്കണമെന്ന്, സുജൂദ് ചെയ്യാൻ എനിക്ക് കഴിയണം. സഹോദരന്മാരെ, അവരുടെ നോക്കി എന്റെ കുടുംബത്തിൽ കൂടെ കുടുംബത്തിന്റെ കൂടെ പോയി ജീവിക്കാൻ അയാൾക്ക് ആഗ്രഹമില്ല. റബ്ബിന്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ എനിക്കൊന്ന് അള്ളാഹു. ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ കുറെ മുമ്പ് മദീനയിൽ ഉണ്ടായ ഒരു സംഭവം, ഒരു ഡോക്ടറും 11 മക്കളും ഭാര്യയും അറിയുന്നതാണ്, അവരുടെ മയ്യത്ത് നമസ്കാരം മദീന പള്ളിയിൽ വെച്ച് നടന്നു. അപ്പോ സഹോദരന്മാർ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പോ അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്, ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുവിനോട് ഏത് സമയത്തും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മുഴുകിയിട്ട് എന്ത് ചെയ്യണം, പടച്ച റബ്ബിനോട് നമ്മൾ അടുക്കണം. നമ്മുടെ പാപങ്ങളിൽ നിന്ന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഹദീസുകളിൽ വന്ന ദിക്റുകളും പ്രാർത്ഥനകളും നമ്മൾ ഏത് സമയത്തും നമ്മുടെ ഹസനാത്തുകൾ, നന്മകൾ കനം തൂങ്ങാൻ വേണ്ടി സഹോദരന്മാരെ എപ്പോഴും നമ്മൾ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ലേ, വല്ലാഹി യാ ഇബ്രാഹിം ഇന്നാ ബിക്കല മഹ്സൂനൂൻ, ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോ ഇബ്രാഹിമേ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ദുഃഖിതരാണ് എന്ന് പറഞ്ഞു കരഞ്ഞു. എന്നാൽ അതേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നതിന് മുമ്പും അവിടുന്ന് എന്ത് ചെയ്യാണ്, അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ. എന്താ പറഞ്ഞത്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, മിനൽ ഹമ്മ്, ഹമ്മുകളിൽ നിന്ന്, എന്താ ഹമ്മ്, പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന്, പ്രയാസ, വൽ ഹുസ്ൻ, ദുഃഖത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പോ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യണം, ഏത് സമയത്തും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഉണ്ടാവാം, അതിൽ നിന്ന് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇപ്പോ സന്തോഷത്തോടെ നമ്മൾ ഗൾഫിൽ നിന്ന് ഗൾഫിക്ക് വരുന്ന സന്ദർഭത്തിൽ യാത്ര അയക്കുന്ന നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും എത്ര ദുഃഖത്തോടെ ആയിരിക്കും അവർ കരഞ്ഞും സങ്കടപ്പെട്ടും, എങ്ങനെ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത്. പക്ഷേ എങ്കിലും ഗൾഫിക്കാണ് പോകുന്നത്, നമ്മൾ നമ്മുടെ മക്കളെ നോക്കാൻ വേണ്ടി, ഭാര്യയെ നോക്കാൻ വേണ്ടി സമ്പാദിക്കാൻ വരികയാണെന്നുള്ളൊരു സന്തോഷം അവിടെ ഉണ്ടെങ്കിലും എല്ലാവരും ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാറുള്ളത്. അതൊരു പക്ഷേ അവസാനത്തെ കരയലായിരിക്കാം, നമുക്ക് പറയാൻ കഴിയില്ല. എത്രയോ സംഭവങ്ങൾ നമുക്ക് പിന്നെ ഇതിലുണ്ട്. ഇപ്പൊ ഗൾഫിക്ക് പോകുന്ന ആളുകൾ നാട്ടിലെത്തി പ്ലെയിൻ ഇറങ്ങി സുഹൃത്ത് എന്താ കുടുംബങ്ങളൊക്കെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ വാഹനം ഇടിച്ചു മരിച്ചു. കാണുമ്പോ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോ അതിനു മുമ്പ് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഏത് സന്ദർഭത്തിലും പോകാനുള്ള ഒരു ഒരുക്കം നമുക്ക് എന്തായിരിക്കണം, ഉണ്ടായിരിക്കണം. ഈ ജീവിതത്തിന്റെ അപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട് എന്ന് ഓർക്കുമ്പോൾ നമുക്കതിനൊരു സമാധാനം നൽകുന്നുണ്ട്. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ നിന്ന് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു പിന്നെ സമാധാനമുണ്ടാവും, പടച്ച റബ്ബ് നമുക്ക് പ്രതിഫലം നൽകും എന്നുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എങ്ങനെ മരണപ്പെട്ടാലും അതിന് നമുക്ക് എന്തല്ല ഒരു പ്രയാസം തോന്നൂല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി, സഈദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി, മിമ്പറയിൽ കയറിയിട്ട് ഫലമ്മ റഖിയ അതബത്തൻ, മിമ്പറയുടെ ഒരു പടി കയറിയപ്പോ കാല ആമീൻ, നിങ്ങളെല്ലാം കേട്ട ഹദീസായിരിക്കും റമദാനുമായി ബന്ധപ്പെട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പിന്നത്തെ പടി കയറിയപ്പോഴും ആമി എന്ന് പറഞ്ഞു, പിന്നത്തെ പടി മൂന്നാമത്തേലും ആമി, മൂന്ന് ആമി പറഞ്ഞു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് മൻ അദ്റക റമളാൻ ഫലം യഗ്ഫറു ലഹു ഫഅബഅദഹുല്ലാഹ് ഫഖുൽതു ആമീൻ. മുഹമ്മദേ, ഒരാൾക്ക് റമളാൻ വന്നു, എന്നിട്ട് റമളാൻ വന്നിട്ടും എന്ത് ചെയ്യാണ് അവന് പാപങ്ങൾ പൊറത്തു കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹു അവനെ വിദൂരമാക്കട്ടെ, അപ്പൊ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. അപ്പൊ വിശുദ്ധ റമദാനാണിത്, ഈ റമദാൻ മാസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം, അള്ളാഹു എനിക്ക് പുറത്തു തരണേ, എന്റെ കുടുംബത്തിന് പുറത്തു തരണേ, എന്റെ മരണപ്പെട്ടവർക്കും എന്റെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം.
അള്ളാഹു നമുക്ക് ഈ റമദാനിൽ പുറത്തു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹു വിദൂരമാക്കട്ടെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയായിരിക്കും. അതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മാതാപിതാക്കൾ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ജീവിച്ചിരിക്കുമ്പോൾ എന്നിട്ട് അയാൾ മരണപ്പെട്ടിട്ട് നരകത്ത് പ്രവേശിച്ചാൽ അയാളും വിദൂരാകട്ടെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഭാര്യയായി ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന എത്രയോ പ്രവാസികളുണ്ട്. ചിലർ ഫാമിലിനെ നാട്ടിൽ കൊണ്ട് ഗൾഫിൽ കൊണ്ടുവരും, എന്നിട്ട് നാട്ടിൽ എപ്പോഴെങ്കിലും ഒരു ഫോൺ വിളി, എപ്പോഴെങ്കിലും ഒരു കണക്കാക്കി അയക്കുന്ന 1000, 2000, 3000, 5000 ആ അതിൽ മാത്രം ഒതുങ്ങും. അത് ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ മരുന്ന് വാങ്ങാൻ തന്നെ തികയില്ല, അങ്ങനെയായിരിക്കും. എത്രയോ സുഹൃത്തുക്കളുണ്ട്, എത്രയോ മാതാപിതാക്കൾ നമ്മളോട് സങ്കടം പറയാറുണ്ട്. എൻ്റെ മോന് എല്ലാം ഉണ്ട്, പക്ഷേ എനിക്കില്ലാത്തത് എൻ്റെ മോനാണ്, എനിക്കും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് എൻ്റെ മോന് മാത്രമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ മാതാപിതാക്കൾ ഉണ്ടായിട്ടും ജീവിച്ചിരുന്നിട്ടും അവര് സ്വർഗത്ത് പോകാൻ കഴിയാതെ, പാപങ്ങൾ പൊറുക്കപ്പെടാതെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവരെ അള്ളാഹു വിദൂരമാക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമ്മൾ രക്ഷപ്പെടണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കുക. റമദാനിൽ പ്രത്യേകിച്ചും നമ്മൾ അവർക്ക് പ്രത്യേകം ഫോൺ ചെയ്ത് അവരുടെ കാരുണ്യത്തിന്റെ സ്പർശനങ്ങൾ അവർക്ക് നൽകുകയും നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുക. അവരുടെ തൃപ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾ ഉള്ള ജീവിച്ചിരിപ്പുള്ള ഒരാൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നിനക്ക് കൂലി വേണം, സ്വർഗം വേണല്ലേ, എങ്ങൽ ഫൽസം ഹാ ഫൽസം റിജ്ലഹാ എന്നൊക്കെ ഉണ്ട്, നീ അവരുടെ കാലിന്റെ അടുക്കൽ പോകുക, ഫതമ്മൽ ജന്ന, അവരുടെയാണ് സ്വർഗമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തി അവർക്ക് അവരെ വേദനിപ്പിക്കുന്ന യാതൊന്നും തന്നെ നമ്മളിൽ നിന്ന് ഒരിക്കലും തന്നെ സഹോദരന്മാരെ നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നോമ്പ് നോറ്റും നമസ്കരിച്ചും അതുപോലെ തന്നെ മറ്റെല്ലാ പുണ്യങ്ങളുണ്ടെങ്കിലും മാതാപിതാക്കൾ നമുക്കെതിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അവർ നമുക്കെതിരിൽ മനസ്സൊരുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒമൻ ദുക്കിർത്ത ഇന്ദുഹു ഫലം യുസല്ലി അലൈക ഫഅബ്അദഹുല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയപ്പെട്ടിട്ട് ഒരാൾ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അള്ളാഹു അവനെ വിദൂരമാക്കട്ടെ. അപ്പൊ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സലാത്ത് ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. മാത്രമല്ല ഹദീസുകളിൽ ധാരാളം ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സലാത്ത് ചെല്ലുന്നതിന്റെ മഹത്വങ്ങളെ കുറിച്ച്. അതുപോലെ പിന്നെ അബൂ തലഹൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ തയ്യിബൻ നഫ്സ് യുറാഫി വജീഹിൽ ബഷർ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല പിന്നെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് ചോദിച്ചു സഹാബാക്കൾ, അസ്ബഹത്തലിയും തയ്യബൻ നഫ്സ് യുറാഫി വജീഹിക്കൽ ബിഷർ, നിങ്ങളുടെ മുഖത്ത് വളരെ സന്തോഷം ഉണ്ടല്ലോ, നിങ്ങൾ എന്തെന്ന് നല്ല പിന്നെ മൂഡിലാണല്ലോ എന്നൊക്കെ സഹാബാക്കൾ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ആതിം മിൻ റബ്ബി അസ്വജൽ, റബ്ബിന്റെ അടുക്കൽ നിന്ന് എന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു. ഫഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, മൻ സല്ല അലൈക മിൻ ഉമ്മത്തിക സലാത്തൻ, നിന്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒരു സലാത്ത് ചൊല്ലിയാൽ, കതബല്ലാഹു ലഹു ബിഹാ അശ്ര ഹസനാത്ത്, ആ സലാത്ത് കൊണ്ട് അള്ളാഹു അവന് 10 പുണ്യം രേഖപ്പെടുത്തി വെക്കും ഒരു സലാത്ത് ചൊല്ലിയാൽ. അപ്പൊ സലാത്ത് ചൊല്ലണം. ഇപ്പോ റമദാനാണ്, റമദാന്റെ പൊഞ്ഞിപ്പത അവസാനത്തെ 10-ൽ 27-ാം രാവിന് മുഴുവൻ ആളുകളുടെയും കൂലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്? പിന്നെ എന്താണ്, സലാത്ത് നഗറിലേക്ക് പാടത്തേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സലാത്ത് ചൊല്ലിക്കാറുണ്ട്. ആ സലാത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലാൻ അങ്ങനെ ഒരു എന്ത് ചെയ്യാണ്, ഒരു ബിദത്ത്, അങ്ങനെ ആളുകളെ തടിച്ചു കൂടിയിട്ട് അതിൽ കാശു പിരിച്ച് അതിന് പിന്നെ അങ്ങനെ ഇരുന്നു കൊണ്ട് ആളുകളെ കൊണ്ട് സലാത്ത് ചൊല്ലിക്കുന്ന ഒരു രീതി ഇസ്ലാമിൽ ഇല്ല. അത് തികച്ചും അനാചാരമാണ്, നരകത്തിലേക്കുള്ളതാണ് എന്ന് നമ്മൾ പ്രത്യേകം അറിയുക. സലാത്ത് ചൊല്ലാൻ നമുക്ക് എവിടുന്നും ചെല്ല, ഏത് സമയത്തും ചെല്ല, എപ്പോഴും ചെല്ല, നമ്മൾ ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും ഒക്കെ നമുക്ക് സലാത്തുകൾ ചൊല്ലാവുന്നതാണ്. അതിന് ഏതെങ്കിലും ഒരു പള്ളിപ്പറമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാടത്തോ വെച്ചുകൊണ്ട് ഒരാളുടെ നേതൃത്വം നൽകേണ്ടതൊന്നും ആവശ്യമില്ല. അതൊക്കെ ബിദഅത്തുകളാണ് എന്ന് ചുരുക്കി നമ്മൾ മനസ്സിലാക്കുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തി വെക്കും. വമഹാ അൻഹു അശറു സയ്യിആത്തിൻ, അതുപോലെ തന്നെ 10 പാപങ്ങൾ നമ്മളിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയും. വറഫഅ ലഹു അശറ ദറജാത്ത്, അതുപോലെ 10 ദർജകൾ അള്ളാഹുവിന്റെ അടുക്കൽ പദവികൾ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും, ഉയർത്തുകയും ചെയ്യും. വറദ്ദ അലൈഹി മിസ്ലഹ, അതേപോലെ അള്ളാഹു എന്ത് ചെയ്യും, അവന്റെ മേലിൽ പിന്നെ മടക്കുകയും ചെയ്യും എന്ന് ഇമാം അഹമ്മദ് നസൈ ഉദ്ധരിക്കുന്ന ഹസനായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ധാരാളം സലാത്തുകൾ ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് സലാത്ത് ചൊല്ലുന്നതിന് മഹത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സലാത്ത് ധാരാളം ചൊല്ലണം. സാധാരണ ഒരു
ചെല്ലാറുണ്ട് മുജാഹിദുകളും അതുപോലെ തന്നെ സലഫികൾ ഇവർക്കൊന്നും സലാത്ത് ഇല്ലാന്ന്. ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കണം. സലാത്ത് നമ്മൾ ചൊല്ലണം, പക്ഷെ അത് ആളുകളെ കേൾപ്പിക്കാനോ ആളുകളെ ബോധിപ്പിക്കാനോ അല്ല. സലാത്തുകൾ ധാരാളം ചൊല്ലുക, അത് ഹദീസിൽ വന്നിട്ടുള്ള സലാത്തുകൾ ചൊല്ലുക. കഞ്ചുൽ അർശും അതുപോലെ തന്നെ സലാത്തു നാരിയ എന്ന് പറയുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ശിർക്ക് ഉള്ള ആ സലാത്ത്, ഇതൊക്കെ നമ്മൾ വർജിക്കുകയും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു തർക്കവും ഇല്ലാത്ത നമ്മൾ അത്തഹിയാത്തിൽ ചൊല്ലുന്ന സലാത്ത്, അതാണ് പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ഒരു സലാത്ത്. വേറെയും സലാത്തുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സലാത്ത് എന്നുള്ള നിലക്ക് ആ സലാത്ത് നമ്മൾ ധാരാളം ചൊല്ലുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന മൻ സബ്ബഹല്ലാഹു ഫീ ദുബ്രി കുല്ലി സലാത്തിൻ, ഒരാൾ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, സലാസം വ സലാത്തീന, 33 പ്രാവശ്യം. വ ഹമിദല്ലാഹ് സലാസം വ സലാത്തീൻ, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് 33 പ്രാവശ്യം പറഞ്ഞു. വ കബ്ബർ അല്ലാഹ് സലാസം വ സലാത്തീൻ, അള്ളാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം പറഞ്ഞാൽ. ഫതിൽക തിസ്അതും വ തിസ്ഊൻ, അത് 99 ആയി. വക്കാല, എന്നിട്ട് അവൻ പറഞ്ഞു, തമാമൽ മിഅ, 100 പൂർത്തിയാക്കിക്കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ, ഗുഫിറത്ത് ഖതായാഹു, അവന്റെ പാപങ്ങൾ അവന് മായ്ച്ചു കൊടുക്കപ്പെടും. വ ഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരകളുടെ അത്ര പാപങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ റബ്ബുൽ ഇസ്സത്തായ റഹ്മാൻ നമുക്ക് പുറത്തു തരും എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോ നമസ്കാര ശേഷം എത്ര ആളുകളുടെ സലാം വീട്ടിൽ കഴിഞ്ഞാൽ നീറ്റു പോവും, അവന് ജോലി തിരക്കായിരിക്കും, സുന്നത്തിന് ഒന്നിനും അവന് സമയം ഉണ്ടാവില്ല. സുന്നത്ത് വീട്ടിൽ പോയിട്ടാണ് നിസ്കരിക്കേണ്ടത്. പക്ഷെ എന്നാലും ഈ ദിക്റുകൾ ഇനി അത്ര തീരെ സമയമില്ലാത്ത ആളാണെങ്കിൽ പോലും അവന് നടന്നുകൊണ്ട് ചെല്ലിയാലും ഈ കൂലി കിട്ടും. അപ്പൊ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഒക്കെ ഈ കൂലി കിട്ടുക, നഷ്ടപ്പെടുത്തരുത്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, പിന്നെ അതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇതൊക്കെ ചൊല്ലുന്നതുകൊണ്ട് നമ്മൾ ഓരോ 5 വക്തിനൊന്ന് ചൊല്ലിയാലും നമ്മൾക്ക് പിന്നെ ഒരു പാപം ഉണ്ടാവില്ല. പിന്നെ വൻ പാപങ്ങൾ മാത്രമല്ല, ആ വൻ പാപങ്ങൾ വരുന്നതിന് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുക, അതിന് തൗബ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വാലിഹായ മുത്തഖിയായ യഥാർത്ഥ വലിയാകാൻ നമുക്ക് കഴിയും. ദിക്റുകളിലൂടെയും സലാത്തിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ വലിയായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ജീവിക്കാൻ കഴിയും. അതേപോലെ തന്നെ അബി ഉമാമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മൻ ഖറഅ ആയത്തൽ കുർസി, ഒരാൾ ആയത്തൽ കുർസി പാരായണം ചെയ്തു. ദുബ്ര കുല്ലി സലാത്തിന്, എല്ലാ നമസ്കാരത്തിന് ശേഷവും. മക്തൂബത്തിൻ എന്ന് പറഞ്ഞാൽ ഫറളായ നമസ്കാരത്തിന് ശേഷമൊക്കെ ആയത്തുൽ കുർസി ഓതി. ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്ത്, എന്നാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാകുന്നത് അയാൾ മരിക്കുക എന്നുള്ളത് മാത്രമാണ്. അയാൾ മരിച്ചാൽ പിന്നെ സ്വർഗത്തിലേക്ക് പോകാന്ന്. അപ്പൊ ഓരോ ഫറള നമസ്കാരത്തിന്റെയും ശേഷം ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യണം. അത് അറിയാത്തവരുണ്ടെങ്കിൽ കാണാതെ പഠിക്കന്നെ വേണം. ആലമു ആയ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ മുആദ് ബിൻ ജബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ബിയദിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ മുആദ്, ഓ മുആദേ, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹു ആണ് സത്യം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാൾ അറിയിക്കണം എന്നൊരു ഹദീസ് വന്നിട്ടുണ്ട്. നമുക്കൊരാളെ ഇഷ്ടമാണ്, അയാൾ നല്ല ആളാണ് എങ്കിൽ അയാളോട് പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ, അന ഉഹിബ്ബുക്ക്, വല്ലാഹി അന ഉഹിബ്ബുക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഊസീക യാ മുആദ്, മുആദ്, ഞാൻ നിന്നോടൊരു വസീയത്ത് ചെയ്യുകയാണ്, ഒരു ഉപദേശം നൽകുകയാണ്. ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സലാത്തി, ഓരോ നമസ്കാരത്തിന്റെ ശേഷവും ഓരോ നമസ്കാരത്തിന്റെ അവസാനത്തിലും നീ ഒരിക്കലും ഒഴിവാക്കരുത് അന്തക്കൂൽ നീ പറയുന്നതിന്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക് എന്ന് പറയാൻ നീ ഒരിക്കലും ആ പറയുന്നത് ഒഴിവാക്കരുത് എന്ന്. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി, അല്ലാഹു എന്നെ സഹായിക്കണേ, അലാ ദിക്രിക, നിന്നെ സ്മരിക്കുന്നതിന്, ദിക്ര ചല്ല, നിന്നെ സ്മരിക്കുന്നതിന് നീ എന്നെ സഹായിക്കണേ. പടച്ചവനെ സ്മരിക്കാൻ നമുക്ക് കഴിയില്ല, അള്ളാഹുവിന്റെ തൗഫീക്ക് ഇല്ലാതെ. അപ്പൊ അള്ളാഹുവിനോട് ആ തൗഫീക്ക് നമ്മൾ ചോദിക്കുകയാണ്, എപ്പോഴും ദിക്റുള്ളുണ്ടാകാൻ വേണ്ടി റബ്ബെ എന്നെ നീ സഹായിക്കണേ. അല്ലാഹുമ്മ ഇന്നി, അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ, അലാ ദിക്രിക, നിന്നെ സ്മരിക്കുന്നതിന്, വശുക്കിരിക്ക, നിനക്ക് നന്ദി കാണിക്കുന്നതിനും, വഹുസ്നി ഇബാദത്തിക്ക്, നിന്നെ നല്ല ഇബാദത്തുകൾ ചെയ്യുന്നതിനും ഇബാദത്തുകൾ നന്നാക്കാനൊക്കെ നീ എന്നെ സഹായിക്കണേ എന്ന് നീ നമസ്കാരത്തിന്റെ അവസാനത്തിൽ പിന്നെ പറയാൻ ഒരിക്കലും മറന്നു പോയരുത്. ഇമാം അൽബാനി സഹിയാക്കിയ, അതേപോലെ ഇമാം ബുഖാരിയൊക്കെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്.
അപ്പോ ഇവിടെ പിന്നെ അതേപോലെ തന്നെ കാന സഅദുൻ, സഅദ് റളിയല്ലാഹു ആയിരുന്നു യുഅല്ലിമു ബനീഹി, സഅദ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിക്കുമായിരുന്നു. ഹൗലായിൽ കലിമാത്ത്, ഈ വചനങ്ങൾ. കമാ യുഅല്ലിമുൽ മുഅല്ലിമുൽ ഗിൽമാനൽ കിതാബ, ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളെ എഴുത്തു പഠിപ്പിക്കുന്നത് പോലെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുമായിരുന്നു. വയഖൂലു, എന്നിട്ട് സഅദ് റളിയല്ലാഹു പറയും, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യതഅവ്വദു മിൻഹുന്ന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ എന്താ ഈ വചനങ്ങളിൽ നിന്ന്, ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുമായിരുന്നു. ദുബ്ര സലാത്ത്, നമസ്കാരത്തിന്റെ അവസാനത്തിൽ, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ വഅഊദു ബിക അൻ أعوذ بك أن أرد إلى أرض العمر وأعوذ بك من فتنة الدنيا وأعوذ بك من عذاب القبر. പല രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിരുന്നു പറയാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കുമായിരുന്നു. ഇത് നമസ്കാരത്തിന്റെ അവസാനത്തിൽ എന്നാണ് പറഞ്ഞത്. ചിലവർ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അള്ളാഹു മഅന്നി അലാ ദിക്രിക്കാവ് ശുക്രിക്കാന്ന് പറയും. അത് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ദുബ്ര എന്ന് പറയുന്നതിനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ദുബ്ര എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ മൂട്, അതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ അത് ആ നമസ്കാരത്തിൽ പെട്ടതാണ്, നമസ്കാരത്തിന് ശേഷം എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമസ്കാരത്തിന് ശേഷം എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ചില ഇതിൽ ഇപ്പൊ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളത് പറയേണ്ടത് ദുബ്ര സലാത്ത് നമസ്കാരത്തിന് ശേഷമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഹദീസുകളെയും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, പ്രാർത്ഥനകള് ഒരു പൊതുവായ ഒരു തത്വം, ഒരു കായിദ ഷെയ്ഖുൽ ഇസ്ലാം പിന്നെ ഇബ്നു തൈമിയ അതുപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, ഇദാകാനൽ മദ്കൂറു അദ്കാരൻ, ദിക്റുകളാണെങ്കിൽ നമ്മൾ ചൊല്ലുന്നത് ദിക്റുകളാണെങ്കിൽ, ഫൈനഹു യക്കൂനു ബാദ സലാം, അത് സലാം വീട്ടിയ ശേഷമാണ് ദിക്റുകൾ ചൊല്ലേണ്ടത്. വൈദാകാനൽ മദ്കൂറു ദുആൻ, പ്രാർത്ഥനയാണെങ്കിലോ, ഫൈനഹു യക്കൂനു ഖബ്ല സലാം, അത് സലാമിന്റെ മുൻപാണ്. കാരണം നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനകളില്ല, ദിക്റുകളേ ഉള്ളൂ. ഈ നിസ്കാരത്തിന്റെ അവസാനത്തിൽ നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? നിസ്കാരത്തിന്റെ അവസാന ഭാഗമാണ്, സലാം വീട്ടുന്നതിന് മുമ്പുള്ള അത്തഹിയാത്തിലുള്ള ഭാഗങ്ങൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക തന്നെ ചെയ്യുമായിരുന്നത്, സുമ്മലി യതഹയ്യർ, പിന്നെ അവന് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ അവൻ എന്ത് ചെയ്യ, മിനദ് ദുആ, അവന് പ്രാർത്ഥിക്കാവുന്നതാണ് എന്ന് ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ ലി യതഹയ്യർ, അവൻ തെരഞ്ഞെടുത്തു കൊള്ളട്ടെ എന്ന് പറയുന്ന എന്താ, അത് ഏത് സമയത്താണ്? അത്തഹിയാത്തിന്റെ സലാം വീട്ടുന്നതിന് മുമ്പുള്ള ഭാഗമാണ്. അപ്പൊ സലാം വീട്ടുന്നതിന് മുമ്പാണ് അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക്ക വ ശുക്രിക്ക വ ഹസ്നി ഇബാദത്തിക്ക എന്ന് പറയാനുള്ളത് എന്ന് ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ വേറെയും ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ജലസ ഖൗമുൻ മജ്ലിസൻ, ഒരാള് ഒരു സദസ്സിൽ ഇരുന്നു, ലം യദുക്കുറുല്ലാഹ ഫീഹി, എന്നിട്ട് അതിൽ ആ സദസ്സിൽ വെച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ടില്ലെങ്കിൽ, വലം യുസല്ലു അലാ നബിയഹിം, നബിയുടെ മേൽ സലാത്ത് ചൊല്ലുകയും ചെയ്തിട്ടില്ലെങ്കിൽ, ഇല്ലാ കാന അലൈഹി തറത്തൻ, അത് അവന് ഒരു നഷ്ടമായിരിക്കുന്നതാണ്. ഫൈൻ ഷാ അദബഹും വൈൻ ഷാ ഗഫറലഹും, അള്ളാഹു ഉദ്ദേശിച്ച അവന് പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ ശിക്ഷിക്കുകയും ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. അപ്പോ അതേപോലെ തന്നെ അതല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സലാത്ത് ചെയ്യല്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും സലാത്ത് ചെയ്യലൊക്കെ ഓരോ സദസ്സുകളിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നമ്മൾ അതേപോലെ തന്നെ പിന്നെ അബൂ ബറസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയണ്ടായി, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ ജലസ മജ്ലിസൻ, ഒരു സദസ്സിൽ ഇരുന്നാൽ, യഖൂലു ബി ആഖിരിഹി, ആ സദസ്സിന്റെ അവസാനത്തിൽ പറയുമായിരുന്നു, ഇദാ അറാദ അൻ യഖൂമ മിനൽ മജ്ലിസ്, ആ സദസ്സ് നിന്ന് എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ചാൽ, സദസ്സ് വിരമിക്കുകയാണെങ്കിൽ, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്. അത് കഫാറത്തുൽ മജ്ലിസ് എന്ന് പറയുന്ന ഒരു സദസ്സ് എഴുന്നേറ്റ് പോകുമ്പോൾ അവസാനമായിട്ട് ഈ കഫാറത്തുൽ മജ്ലിസ് നമ്മൾ ചെല്ലേണ്ടതാണ്. അങ്ങനെ നമ്മൾ ചെല്ലുന്നത് എന്താണ്, ആ സദസ്സിൽ വന്നിട്ടുള്ള നമ്മളിലുള്ള പിഴവുകളും അതുപോലെ അബദ്ധങ്ങളൊക്കെ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും, പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ പിന്നെ ഞാൻ അവസാനിപ്പിക്കാണ്, ഇവിടെ ബാങ്ക് വിളിക്കാന് ഇനി കുറച്ച് സമയങ്ങളുള്ളൂ. നമ്മൾ ഏത് സമയത്തും പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കുക. നാം നമ്മുടെ റബ്ബ്
ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ റബ്ബ് അത് കാണുന്നുണ്ട്, അതിനെ പരിഹരിക്കാൻ കഴിയുന്നവനാണ് എന്ന് പറയുന്നാൽ ആ ബിദിക്രില്ലാഹി തത്മൈനൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ദിക്റുകളെ കൊണ്ട് സ്മരണ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ ശാന്തമാകാൻ ശാന്തിയടയാൻ നമുക്ക് കഴിയണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ദിക്റുകളെ കൊണ്ട് ഇതൊക്കെ കാര്യമുള്ളൂ. അതല്ലാതെ കേവലം ദിക്റുകൾ ചൊല്ലുകയും പ്രശ്നങ്ങളും അതൊക്കെ മനസ്സിൽ വെച്ചതുകൊണ്ട് കാര്യമല്ല, പ്രശ്നം നീങ്ങണം, അതിനെന്ത് വേണം, റബ്ബ് അതിനൊക്കെ മതിയാകുന്നവനാണ് എന്ന ഒരു തികച്ച വിശ്വാസം നമ്മൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ ഈ ദിക്റുകൾ ചൊല്ലുന്നതൊക്കെ ആളുകളെ കാണാതെ ആയിരിക്കണം, ലോകമാന്യത്തിൽ നിന്ന് റിയായിൽ നിന്നൊക്കെ മോചിതരായിക്കൊണ്ടായിരിക്കണം ദിക്റും സലാത്തൊക്കെ ചൊല്ലുന്നത്. പടച്ചനാഥൻ അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ സർവശക്തനായ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇവിടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് സുഖമല്ല എന്ന് പറഞ്ഞിരുന്നു. റബ്ബേ, ഈ നോമ്പ് നോറ്റുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ് റബ്ബേ, നിന്റെ കുതിർത്ത് കൊണ്ട് നിന്റെ ഇജ്ജത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന റബ്ബേ, ആ കുട്ടിക്ക് അത് എത്രയും പെട്ടെന്ന് സുഖം നൽകണേ നാഥ. ആബ, നീയാണ് എല്ലാവരുടെയും അസുഖം നൽകുന്നവനും മാറ്റുന്നവനും, നീ അത് ആ കുട്ടിക്ക് നീ സുഖം നൽകണേ. ഞങ്ങളുടെ രോഗിയായ എല്ലാവർക്കും ഞങ്ങളുടെ രോഗത്ത് നീ സുഖപ്പെടുത്തി തരണേ നാഥ. ഞങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. റബ്ബേ, ഞങ്ങളെയും അവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، وصلى الله على محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.